Welcome all. In this video, I am going to explain tenders or quotations. It is a price at which a producer is prepared to supply a particular product. Okay? Or a producer, allengil or manufacturer, or a particular product to produce cheyunu. I'll pay the price in a product supply chain, allengil sell chain ennulladaniyana ivide tender price allengil quotation price ennu parayunnu. Okay? For determining the tender price, we had to prepare an estimated cost sheet or cost sheet showing the tender price. Okay. Angane or tender price allengil quotation price fix cheyyanadhinu vendite nammalude or estimated cost sheet prepare cheyunu allengil ingeneyum parayam cost sheet showing the tender price. Okay. Appo cost sheet endanu adu engenaanu prepare cheynadhu ingenulla details ella nammal kaiyna video ilum kaiyna classes ilum aayittu cover cheytha topics aanu. So namukku innu cheyanulla problem nu parayunnathu എങ്ങനെ ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം, അതിനു വേണ്ടിയിട്ട് എങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് സ്റ്റെപ്സാണ് ബേസിക്കലി ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോസ്റ്റ് ഡേറ്റ ഓഫ് ദി പ്രീവിയസ് ഓർ പാസ്റ്റ് പീരീഡ്. ഓക്കെ, എപ്പോഴും നമ്മളുടെ ക്വസ്റ്റനിൽ കഴിഞ്ഞ ഒരു പീരീഡിലെ, ഒരു പ്രീവിയസ് പീരീഡിലെ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് പീരീഡിലെ കോസ്റ്റ് ഡേറ്റ നമുക്ക് തന്നിരിക്കും. ഓക്കെ, അതായത് നമ്മളുടെ ഫാക്ടറിയിൽ ആക്ച്വലി ഇൻകർ ചെയ്ത കോസ്റ്റ് ഡേറ്റ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കും. ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ ബേസിസിൽ നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതായിരുന്നു പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോസ്റ്റ് ഡേറ്റ ഓഫ് ദി പ്രീവിയസ് ഓർ പാസ്റ്റ് പീരീഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫാക്ടറിയിൽ ഓൾറെഡി ഇൻകർ ചെയ്താണ്, ഇല്ല ആക്ച്വലി ഇൻകർ ചെയ്ത കോസ്റ്റ് ഡേറ്റയാണ്, അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കും. അതിന്റെ ബേസിസിലാണ് നമ്മളിവിടെ സ്റ്റെപ്പ് വണ്ണിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഓവർഹെഡ് റേറ്റ്സ് ഓർ പെർസെൻറ്റേജസ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, എല്ലാ ഓവർഹെഡ്സിൻ്റെയും, ദാറ്റ് മീൻസ് ഫാക്ടറി ഓവർഹെഡിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെയും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൻ്റെയും പെർസെൻറ്റേജസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് നോക്കാം. ഇങ്ങനെ വരും, പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഈക്വൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻ ടു 100. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഫാക്ടറി ഓവർഹെഡിനെ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് വേജസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വണ്ണിൽ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ ഫാക്ടറി ഓവർഹെഡ് എടുക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഡയറക്റ്റ് വേജസ് എടുക്കുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് കിട്ടുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഓവർഹെഡ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിനെ നമ്മൾ എപ്പോഴും വർക്ക്സ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വണ്ണിൽ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എടുക്കുന്നു, അതിനെ അവിടുത്തെ തന്നെ വർക്ക്സ് കോസ്റ്റ്, കിട്ടിയ വർക്ക്സ് കോസ്റ്റ് എത്രയാണോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, വീണ്ടും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഓവർഹെഡ് ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റിൻ്റെയോ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കാം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ആണോ വർക്ക്സ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണോ എടുക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ല വർക്ക്സ് കോസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ വർക്ക്സ് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ട സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർക്ക്സ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് വണ്ണിൽ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ ആണ്. അതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഓർ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് ടെൻഡർ പ്രൈസ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ സ്റ്റെപ്പ് ടുവിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത പെർസെൻറ്റേജസ് വെച്ചിട്ട് നമ്മൾ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അതിന് നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് എന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് ടെൻഡർ പ്രൈസ് എന്നോ ഒക്കെ പറയാം. അങ്ങനെ മൂന്ന് സ്റ്റെപ്സാണ് ടെൻഡർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ തിയറി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. സോ നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ദി ഫോളോയിങ് റിലേറ്റ്സ് ടു എ മാനുഫാക്ചറിംഗ് കമ്പനി വിച്ച് മാനുഫാക്ചർ മെഷീനറി ഫോർ ദ പീരീഡ് എൻഡിംഗ് 31st March 2019. ഡയറക്ട് മെറ്റീരിയൽസ് 30 lakhs, ഡയറക്ട് ലേബർ 20 lakhs, ഫാക്ടറി ഓവർഹെഡ് 10 lakhs, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 12 lakhs, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 7 lakh 20,000, സെയിൽസ് 1 crore. ഓക്കെ, you are required to prepare a statement showing the price to be quoted for a large machinery which requires material 18 lakhs and labor 12 lakhs. Factory overhead depends on direct labor, administration overhead depends on works cost, and selling and distribution overhead depends on cost of production.
The price is to be fixed so as to get a profit of 25% on tender price. Okay. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദി ഫോളോയിങ് റിലേറ്റ് ടു മാനുഫാക്ചറിംഗ് കമ്പനി വിച്ച് മാനുഫാക്ചർ മെഷീനറി ഫോർ ദി പീരീഡ് എൻഡിംഗ് 31st March 2019. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഡേറ്റയാണ്. അതായത് 31st March 2019 എൻഡ് ചെയ്യുന്ന ഒരു ഇയറിലെ കോസ്റ്റ് ഡേറ്റയാണ്. ആ ഒരു പീരീഡിൽ അവരൊരു മെഷീനറി മാനുഫാക്ചർ ചെയ്തപ്പോൾ എത്രമാത്രം കോസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഡയറക്ട് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഡയറക്ട് ലേബർ ഉണ്ട്, ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. ആ ഒരു പീരീഡിൽ അവിടെ ഉണ്ടായ സെയിൽസ് എന്ന് പറയുന്നത് 1 crore. അപ്പോൾ തന്നിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ ഒരു ഫാക്ടറി ആക്ച്വലി ഇൻകർ ചെയ്ത ഡേറ്റയാണ് നമുക്ക് ക്വസ്റ്റ്യന്റെ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു പീരീഡിൽ ഒരു പർട്ടിക്കുലർ മെഷീനറി മാനുഫാക്ചർ ചെയ്തപ്പോൾ അവർക്കുണ്ടായ കോസ്റ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി പ്രൈസ് ടു ബി കോട്ടഡ് ഫോർ എ ലാർജ് മെഷീനറി. ഓക്കെ, അപ്പം നമ്മളോട് ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, വരുന്ന ഒരു പീരീഡിൽ ഒരു ലാർജ് മെഷീനറി പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ അത് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഏത് പ്രൈസിന് അവരത് സപ്ലൈ ചെയ്യും എന്നുള്ളത് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രൈസ് കോട്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കോട്ടർ പ്രൈസ് തന്നെയാണ് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ ബേസിക്കലി 3 steps ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇതാണ്, നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രീവിയസ് പീരീഡിലെ ആക്ച്വലി ഇൻകർ ചെയ്ത ഡേറ്റ വെച്ചിട്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഡയറക്ട് മെറ്റീരിയൽ തൊട്ട് സെയിൽസ് വരെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, ഇത്രയും വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫസ്റ്റ്. നമുക്ക് നേരെ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ടൈറ്റിൽ ഇതാണ്, കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019. ഓക്കെ, പീരീഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 31st March 2019 എന്നുള്ളത്. ഓക്കെ, രണ്ട് കോളംസ് ആണ് കോസ്റ്റ് ഷീറ്റിനുള്ളത്. ഫസ്റ്റ് കോളം എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആൻഡ് ദ നെക്സ്റ്റ് കോളം ഈസ് ഫോർ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയലാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 30 lakhs ആണ്. ഡയറക്ട് മെറ്റീരിയൽ 30 lakhs, നമുക്ക് എമൗണ്ട് എടുത്ത് എഴുതാം 30 lakhs. ദെൻ നെക്സ്റ്റ് എഴുതേണ്ട ഐറ്റം ഡയറക്ട് ലേബർ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ട് ലേബർ എന്ന് പറഞ്ഞാൽ 20 lakhs ആണ്. നമുക്ക് ആ എമൗണ്ട് എടുത്ത് എഴുതാം 20 lakhs. നെക്സ്റ്റ് എഴുതേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഡയറക്ട് എക്സ്പെൻസസ് ആയിരുന്നു. ബട്ട് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ട് എക്സ്പെൻസസ് തന്നിട്ടില്ല. സോ ഈ ഡയറക്ട് മെറ്റീരിയൽ ഡയറക്ട് ലേബർ ആഡ് ചെയ്യാൻ നമുക്ക് പ്രൈം കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ 50 lakhs എന്ന് വരും. ഓക്കെ, നമുക്ക് എഴുതെഴുതാം 50 lakhs. ദെൻ അടുത്തായിട്ട് എഴുതേണ്ട ഫാക്ടറി ഓവർഹെഡ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്. ഓക്കെ, നമുക്ക് എമൗണ്ട് എടുത്തെഴുതാം ഫാക്ടറി ഓവർഹെഡ് 10 lakhs. ഇനി ഈ ഫാക്ടറി ഓവർഹെഡിനെ പ്രൈം കോസ്റ്റിനോട് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 60 lakhs എന്ന് വരും. അതാണ് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത എഴുതേണ്ട ഓവർഹെഡ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 12 lakhs ആണ്. ഓക്കെ, നമുക്ക് എമൗണ്ട് എടുത്തെഴുതാം 12 lakhs. ഇനി നമുക്ക് ആഡ് ചെയ്യാം 60 lakhs പ്ലസ് 12 lakhs, ആഡ് ചെയ്യുമ്പോൾ 72 lakhs എന്ന് വരും. ഓക്കെ, നമുക്ക് എമൗണ്ട് എടുത്തെഴുതാം 72 lakhs. അതാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എഴുതേണ്ട ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 720,000 ആണ്. നമുക്ക് എമൗണ്ട് എടുത്തെഴുതാം 720,000. അങ്ങനെ നമ്മൾ എല്ലാ ഓവർഹെഡ്സും എടുത്തെഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 79,20,000. അങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഹിന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ബട്ട് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് 1 crore ആണ്. സോ നമുക്ക് ആദ്യം സെയിൽസ് എടുത്തെഴുതാം. സെയിൽസ് എടുത്തെഴുതി 1 crore. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ്. സോ ഇവിടുത്തെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ചെയ്യുക. 1 crore നിന്ന് 79,20,000 ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 20,80,000 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ പീരീഡിൽ 31st March 2019 എൻഡ് ചെയ്യുന്ന ഒരു ഇയറിൽ അവർക്ക് ഒരു മെഷീനറി സെല്ല് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ആണ് 20,80,000 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ
ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് വൺ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെപ്പ് ടുവിലേക്ക് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്, കാൽക്കുലേഷൻ ഓഫ് ഓവർഹെഡ് റേറ്റ്സ് ഓർ പെർസെൻറ്റേജസ്. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റനിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടെൻഡർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനാണ്. അതായത് വരുന്ന ഒരു ഫ്യൂച്ചർ പീരീഡിൽ ആ ഒരു മാനുഫാക്ചറർ ഒരു ലാർജ് മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്നു, അവരത് ഏത് പ്രൈസിന്, ഓക്കെ, ഏത് പ്രൈസിന് അവരത് സപ്ലൈ ചെയ്യും അല്ലെങ്കിൽ സെല്ല് ചെയ്യും എന്നുള്ളത് നമ്മളോട് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ടെൻഡർ പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഓവർഹെഡ്സിൻ്റെ റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഓവർഹെഡ് റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ പ്രീവിയസ് പീരീഡിലെ, ഓക്കെ, നമ്മൾ തൊട്ടു മുമ്പ് പ്രിപ്പയർ ചെയ്ത പ്രീവിയസ് പീരീഡിലെ കോസ്റ്റ് ഷീറ്റിൻ്റെ ഡേറ്റയുടെ ബേസിസിലാണ് ഓവർഹെഡ് റേറ്റ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിനുള്ള ഹിൻഡ് നമുക്ക് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ. നമുക്കതിലേക്ക് പോവാം. ഫാക്ടറി ഓവർഹെഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡയറക്റ്റ് ലേബർ. ഓക്കെ, ഇവിടെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബറിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിപ്പെൻഡ്സ് ഓൺ വർക്ക്സ് കോസ്റ്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നമ്മൾ എടുക്കുന്നത് വർക്ക്സ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടും, അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. സോ നമുക്ക് ആദ്യം എടുത്തെഴുതാം പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ വേജസ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഇക്വേഷനിൽ ഫാക്ടറി ഓവർഹെഡും വേണം ഡയറക്റ്റ് വേജസും വേണം. നമ്മൾ എടുക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പത്തെ പീരീഡിൽ അല്ലെങ്കിൽ നമ്മൾ തൊട്ടു മുമ്പ് പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ ഫാക്ടറി ഓവർഹെഡും ഡയറക്റ്റ് വേജസുമാണ് നമുക്കിവിടെ വേണ്ടത്. നമുക്ക് കിട്ടിയ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 10 lakhs ആയിരുന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 20 lakhs ആയിരുന്നു. സോ നമുക്ക് ഈ വാല്യൂസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 lakhs ഡിവൈഡഡ് ബൈ 20 lakhs ഇൻറ്റു 100. ഓക്കെ, നമുക്കത് ഇവിടെ എഴുതാം. 10 lakhs ഡിവൈഡഡ് ബൈ 20 lakhs ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% ആണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്ന ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിപ്പെൻഡ്സ് ഓൺ വർക്ക്സ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്തെഴുതാം പെർസെൻറ്റേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓൺ വർക്ക്സ് കോസ്റ്റ്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്ക്സ് കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ പീരീഡിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രീവിയസ് പീരീഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും വർക്ക്സ് കോസ്റ്റും ആണ് വേണ്ടത്. നമുക്ക് നോക്കാം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 12 lakhs ആണ്, ഡിവൈഡഡ് ബൈ വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ആണ്, അത് നമുക്ക് കിട്ടിയിരുന്നത് 60 lakhs ആണ്. സോ 12 lakhs ഡിവൈഡഡ് ബൈ 60 lakhs ഇൻറ്റു 100. നമുക്ക് ഈ വാല്യൂസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 lakhs ഡിവൈഡഡ് ബൈ 60 lakhs, 60 lakhs ഇൻറ്റു 100, നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20% ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് ആണ്. അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, നമുക്കത് എടുത്തെഴുതാം. പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 100 എന്നാണ്. നമ്മൾ തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് പീരീഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ സെല്ലിംഗ് ഓവർഹെഡും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമാണ് നമുക്ക് വേണ്ടത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 720,000 ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 72 lakhs ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, 720,000 ഡിവൈഡഡ് ബൈ 72 lakhs ഇൻറ്റു 100. നമുക്ക് ഈ വാല്യൂസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ 720,000 ഡിവൈഡഡ് ബൈ 72 lakhs ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇതാണ്, ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോസ്റ്റ് ഷീറ്റ് ഷോയിങ് ദി ടെൻഡർ പ്രൈസ് എന്ന് നമുക്ക് പറയാം. നമ്മളോട് ഈ ക്വസ്റ്റനിൽ ചെയ്യാൻ പറഞ്ഞിരുന്ന ഇതാണ്, വരുന്ന ഒരു ഫ്യൂച്ചർ പീരീഡിൽ ആ ഒരു മാനുഫാക്ചർ ഒരു ലാർജ് മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്നു, അവർ അത് ഏത് പ്രൈസിന് അത് അവർ സപ്ലൈ ചെയ്യും അല്ലെങ്കിൽ സെല്ല് ചെയ്യും എന്നുള്ളത് നമ്മളോട് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവരത് സെല്ല് ചെയ്യുന്ന പ്രൈസിനെയാണ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മളിവിടെ ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെയും ബേസിസിലായിരിക്കും. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എത്രമാത്രം ടോട്ടൽ കോസ്റ്റ് ആവും, അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് എത്രമാത്രമാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിൽസ് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ,
സോ അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെയും പോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലാണ്. അത് നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാർജ് മെഷീനറി വിച്ച് റിക്വസ്റ്റ് മെറ്റീരിയൽ 18 lakhs ആൻഡ് ലേബർ 12 lakhs. അപ്പോൾ ഈ രണ്ട് എമൗണ്ട് വേണം നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പോണ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിൽ കാണിക്കാനായിട്ട്. സോ നമുക്ക് എടുത്തെഴുതാം, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 18 lakhs ആണ്. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ ആണ്, അത് നമുക്ക് ക്വസ്റ്റൻ തന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ലേബർ എന്നത് 12 lakhs ആണ്. ഓക്കെ, നമുക്ക് എടുത്ത് എഴുതാം 12 lakhs. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വേണ്ടത്, ബട്ട് നമ്മുടെ ക്വസ്റ്റനിൽ ഡയറക്റ്റ് എക്സ്പെൻസസിന്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇത് ആഡ് ചെയ്യാം, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ 30 lakhs ആണ്. ഈ 30 lakhs ആണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓരോ ഓവർഹെഡ് ആയിട്ട് എടുത്തെഴുതാം. ആദ്യം എഴുതേണ്ട ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് ആണ്. അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ സ്റ്റെപ്പ് ടൂവിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ വേജസ്. നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50% ആയിരുന്നു. ദാറ്റ് മീൻസ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിന്റെ 50% ആണ്. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിന്റെ 50% ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതിയ ഡയറക്റ്റ് വേജസ് എത്രയാണോ, നമ്മളിവിടെ എഴുതിയ ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ 12 lakhs ആയിരുന്നു. ആ 12 lakhsിന്റെ 50% ആണ് നമ്മളിവിടെ കാണിക്കേണ്ട ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. നമുക്കതിവിടെ കാണിക്കാം 12 lakhsിന്റെ 50%. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് 6 lakhs എന്ന് വരും. ഇനി നമുക്ക് ആഡ് ചെയ്യാം 30 lakhs പ്ലസ് 6 lakh, നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ 36 lakhs ആണ്. അതാണ് നമ്മളുടെ ഇവിടുത്തെ ഫാക്ടറി കോസ്റ്റ് വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ സ്റ്റെപ്പ് ടൂവിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു പെർസെൻറ്റേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓൺ വർക്ക്സ് കോസ്റ്റ്. ഓക്കെ, എത്രയാണോ നമ്മളുടെ വർക്ക്സ് കോസ്റ്റ് അതിന്റെ 20% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആയിട്ട് കാണിക്കേണ്ടത്. നമുക്കത് എടുത്തെഴുതാം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നമുക്ക് ബ്രാക്കറ്റിൽ കാണിക്കാം. ഇവിടുത്തെ വർക്ക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 36 lakhs ആയിരുന്നു. ആ 36 lakhsിന്റെ 20% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ബ്രാക്കറ്റിൽ കാണിക്കാം. 36 lakhs × 20% അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,20,000 ആണ്. ഓക്കെ, ഇനി നമുക്കിത് ആഡ് ചെയ്യാം. 36 lakhs പ്ലസ് 7,20,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 43,20,000 എന്നാണ്. ഓക്കെ, 43,20,000 അതാണ് നമ്മളുടെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എഴുതേണ്ട ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അതിന്റെയും പെർസെൻറ്റേജ് നമ്മൾ സ്റ്റെപ്പ് ടൂവിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് ഓവർഹെഡ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണോ അതിന്റെ 10% ആണ് സെല്ലിംഗ് ഓവർഹെഡ്. ഓക്കെ, നമ്മളുടെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 43,20,000 ആയിരുന്നു. അതിന്റെ 10% ആണ് ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്കത് ബ്രാക്കറ്റിൽ എഴുതാം. നമുക്ക് കിട്ടിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 43,20,000, അതിന്റെ 10% ഈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4,32,000 ആണ്. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അത് 47,52,000 എന്ന് വരും. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റും അതുപോലെ തന്നെ ടെൻഡർ പ്രൈസും ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റിന്റെ ഒരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിന്റെ ഹിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദ പ്രൈസ് ഈസ് ടു ബി ഫിക്സ്ഡ് സോ ആസ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25% ഓൺ ടെൻഡർ പ്രൈസ്. ഓക്കെ, ദാറ്റ് മീൻസ് എത്രയാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് അതിന്റെ 25% ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന്. പ്രോഫിറ്റിന്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് പ്രോബ്ലത്തിൽ കാണിക്കേണ്ടതാണ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ഓൺ സെയിൽസ് ആണ്. 25% എന്ന് പറയുമ്പോൾ 1/4 ഓഫ് സെയിൽസ്. ഓക്കെ, സെയിൽസിന്റെ 1/4 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബട്ട് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സെയിൽസ് ഇല്ല, ടോട്ടൽ കോസ്റ്റ് വരെ ഉള്ളൂ. സോ അത് ടോട്ടൽ കോസ്റ്റിന്റെ 1/3 എന്ന് വരും. ഓക്കെ, 1/3 ഓഫ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ സെയിൽസിന്റെ 1/4 എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ കോസ്റ്റിന്റെ 1/3 എന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിന്റെ 1/3 ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു 47,52,000. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്തെഴുതാം 47,52,000 × 1/3 = ₹15,84,000. നമുക്കത് കോസ്റ്റ് ഷീറ്റിലേക്ക് എടുത്തെഴുതാം. നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം, അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, 47,52,000 പ്ലസ് 15,84,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ഇവിടുത്തെ ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 63,36,000 എന്ന് വരും. അപ്പോൾ വരുന്ന ഒരു ഫ്യൂച്ചർ പീരീഡിൽ ഈ ഒരു മാനുഫാക്ചർ ആ ഒരു ലാർജ് മെഷീനറി 63,36,000 rupees ആണ്
സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അയാൾ ഫിക്സ് ചെയ്യുന്ന ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത 63,36,000 എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലാർജ് മെഷീനറി മാനുഫാക്ചർ ചെയ്യുമ്പോൾ അയക്കുണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 47,52,000 ആണ്. അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുന്നത് വഴി അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,84,000 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താണ് ഇവിടുത്തെ ടെൻഡർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.